ഇതെന്തുകൊണ്ട് ഞാൻ നാട്ടിലെ കർഷകർക്ക് ഇത് ചെയ്തുകൂടാ? ഒരു 20 കർഷകർ ഒന്നിച്ച് ചേർന്ന് പരസ്പരം പരിചയമുള്ളവർ പരസ്പരം യോജിച്ചപ്പോൾ അവരുടെ തിരികെ കർഷകർ എന്ത് ചെയ്യുന്നു? 20 കയറ കർഷകർ ഒന്നിച്ച് ചേർന്നാൽ എല്ലാ മാസവും റെഗുലറായിട്ട് ഇവിടുത്തെ ഹൈവേയിലോ കടകളിലൊക്കെ കരിക്ക് കൊടുത്താൽ മതി. എല്ലാ 25 ദിവസവും നമുക്ക് കരിക്കിടാം. തേങ്ങയുടെ അവിടെ 45 ദിവസം കരാത്തിക്കണം. കരിക്കിട്ട് കഴിഞ്ഞാൽ മച്ചിങ്ങ വീട്ടിൽ പറയും നമുക്ക് തേങ്ങ തേങ്ങയുടെ ഈടും കൂടും. ഇവിടെയാണ് ഗണപതി ഞാൻ പറയുന്നത്, കേരള കോൺഗ്രസ് പാർട്ടി മുൻകൈയെടുത്ത് കർഷക കൂട്ടായ്മകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുക. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകര് രക്ഷപ്പെടണമെങ്കിൽ കർഷകരെ കുറിച്ച് ആലോചനയും ചിന്തയും ഉള്ള കർഷകരെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയക്കാർ ഇതിലേക്ക് വന്നാലേ. കാരണം ഇത് രാഷ്ട്രീയക്കാരുടെ ചിന്താഗതിയും രാഷ്ട്രീയക്കാരുടെ വിഷനും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടും മാറാതെ നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാനത് എന്റെ അപ്പച്ചന്മാരുണ്ട്, ഞാൻ പറയല്ല. കേരളത്തില് പണ്ട് ടി എൻ ജേക്കബ് ഒരു പ്ലസ് ടു പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞ ഒരു ആശയമായിട്ട് വന്നു 80s. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടെ ഇറങ്ങി സമരം ചെയ്ത് അതിനെ ഇല്ലാണ്ടാക്കി. അതിനുശേഷം ചില സാഹചര്യങ്ങളില് അപ്പച്ചൻ പി ജെ ജോസഫ് ഇടതുപക്ഷ സർക്കാരില് ഒരു മന്ത്രിയായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമായിട്ട് കയറിയപ്പോൾ അന്ന് ആദ്യം പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പ്രീ ഡിഗ്രി വേർപെടുത്തണം, നമ്മുടെ പ്ലസ് ടു സംവിധാനം കൊണ്ടുവരണം. സഖാക്കന്മാരെല്ലാവരും തീർത്തു. ആ ഒരു നിയമസഭയിലുള്ള മന്ത്രിസഭയിലുള്ള ഇ കെ നാരായണൻ ഒഴികെയുള്ള മറ്റു മന്ത്രിമാരെല്ലാവരും എതിർത്തു. അവർ ഒരു രക്ഷയിൽ ഇത് ഞങ്ങൾ എന്താ നഖശിഖാന്തം എതിർത്തിരുന്ന ഒരു ആശയമാണ്. ഒരു രക്ഷയിൽ ഞങ്ങൾ ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, രാജിവെച്ച് ഒഴിയുക എന്ന് പറഞ്ഞ് ഇ കെ നാരായണൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ നാട്ടിൽ പ്ലസ് ടു മന്ത്രി സംവിധാനം ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിലോട്ട് വന്നത്.